ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഏൺ ബേസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. ഇന്ന് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുമ്പം ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു എൻ്റർപ്രൈസ് ആയിക്കോട്ടെ, അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് നേടാനുള്ള കഴിവിനെയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത്. അത് രണ്ട് തരത്തിലാണുള്ളത്, ഓൺ ദി ബേസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, ഓൺ ദി ബേസ് ഓഫ് സെയിൽസും പ്രോഫിറ്റബിലിറ്റി ഓൺ ദി ബേസ് ഓഫ് ഇൻ. നമ്മൾ അടുത്തതായിട്ട് സെയിൽസിൻ്റെ ബേസിലുള്ള ഓരോന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻ ടു 100. അടുത്തതായിട്ട് വരുന്നത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓരോ ഇക്വേഷൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻ ടു 100. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻ ടു 100. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻ ടു 100. ഇതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുക എന്നുള്ളത് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഇതിൽ ലാസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻ ടു 100. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിൽ വരുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ROI. അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ROI യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ടു 100 ആണ്. നെക്സ്റ്റ് അതിൽ വരുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. നെറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻ ടു 100. നേരത്തെ നമ്മൾ പറഞ്ഞ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻ ടു 100. ഇത്രയുമാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ്. ഒരു മാർക്കറ്റിലെ സ്റ്റോക്കിൻ്റെയും ഷെയർസിൻ്റെയും വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷെയർസ് ആണ് റേഷ്യോസ് ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. സോ നോൺ ആസ് ഇൻവെസ്റ്റേഴ്സ് റേഷ്യോ, സ്റ്റോക്ക് മാർക്കറ്റ് റേഷ്യോ. ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് EPS, ഏർണിംഗ് പെർ ഷെയർ. ഓരോ ഷെയർസിനും എത്രത്തോളം പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏർണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ EPS എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെ വെച്ചാൽ, നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഡിവിഡൻഡ് ആൻഡ് ടാക്സ് പ്രിഫറൻസ് പെർ ഷെയർ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നെക്സ്റ്റ് വരുന്നത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെയ്ഡ് ഡിവൈഡ് ബൈ നെറ്റ് ഇൻകം. ഏർണിംഗ് പെർ ഷെയർ ആണ് അത് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഏർണിംഗ് ഈൽഡ് റേഷ്യോ ആണ്. ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻ ടു 100. നമ്മൾ മെയിൻലി ഇതിൽ ഇക്വേഷൻസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാനും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ സജഷനോ എന്തെങ്കിലും കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ അടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് നിങ്ങളത് സെർച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും കമൻറ്റുകൾ തരാനുണ്ടെങ്കിൽ എന്തായാലും തന്നെ തരിക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.